ടി.പി. ചന്ദ്രശേഖരൻ കൊലപാതക കേസ് വീണ്ടും ചർച്ചയാകുമ്പോൾ നിയമസഭയിലടക്കം മുഖ്യമന്ത്രി മുതൽ എം.എം. മണി വരെ കൊലപാതകത്തിൽ സി.പി.എമ്മിന് പങ്കില്ലെന്ന് ആവർത്തിക്കുകയാണ്. എന്നാൽ നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെ കൊലപാതകികൾ സി.പി.എം. അനുഭാവികളാണെന്ന് സമ്മതിച്ചതുമാണ്. കൊലപാതക കേസിൽ 12 പ്രതികളെ ശിക്ഷിച്ചതായും ഇവരെല്ലാം സി.പി.എം. അനുഭാവികളാണെന്നും നിയമസഭയിൽ രേഖാമൂലം മുഖ്യമന്ത്രി നൽകിയ മറുപടിയിൽ പറയുന്നു. നിയമസഭയിൽ എം.എം. മണി കെ.കെ. രമയെ ആക്ഷേപിച്ചതിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം നടക്കുമ്പോഴാണ് മുഖ്യമന്ത്രി എം.എം. മണിക്ക് പിന്തുണയുമായി ഇങ്ങനെ സംസാരിച്ചത്. സാർ, എം.എം. മണിയുടെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം ഞാൻ കേട്ടതാണ്. അതിൽ പറഞ്ഞത് അവർ വിധവയായതിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്നാണ്. ഞങ്ങൾക്ക് എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് സി.പി.ഐ.എമ്മിനെയും എൽ.ഡി.എഫിനെയുമാണ്. അപ്പോ ആ ഒരു കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് ഈ എം.എം. മണിയുടെ പ്രസംഗഭാഗത്തുണ്ട് എന്ന് പറയാനാവില്ല. നിയമസഭയ്ക്ക് പുറത്തും ടി.പി. ചന്ദ്രശേഖരൻ കൊലക്കേസിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് ഇപ്പോഴും ആവർത്തിക്കുകയാണ് സി.പി.എം. നേതൃത്വം. എന്നാൽ 11/6/2018 മണ്ണാർക്കാട് MLA എൻ.ഷംസുദ്ദീന്റെ ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ നൽകിയ മറുപടി കാണുക. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ എത്ര പ്രതികളെ ശിക്ഷിച്ചു, അവർ ആരെല്ലാമാണ്, ഏത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരാണ് എന്നതായിരുന്നു ചോദ്യം. ചോദ്യത്തിന് മറുപടിയായി ആഭ്യന്തരവകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി നൽകിയ മറുപടി ഇങ്ങനെ. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ 12 പ്രതികളെ ശിക്ഷിച്ചു. ഇതിൽ കിർമാണി മനോജ്, കൊടിസുനി, കുഞ്ഞനന്ദൻ തുടങ്ങിയവരെല്ലാം സി.പി.എം. അനുഭാവികളാണെന്ന് മുഖ്യമന്ത്രി രേഖാമൂലം മറുപടി നൽകി. നിയമസഭയിൽ നൽകിയ മറുപടി മറച്ചുവെച്ചാണ് സി.പി.എം. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ലെന്ന് ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഷിജിത് ശ്രീധർ, ജനം, തിരുവനന്തപുരം.